ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആയിരുന്നത് ടൈം ആണെങ്കിൽ ഗൗരിയടുത്തേക്ക് ഓടിപ്പോകുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് റൂമിൽ മുഴുവനായിട്ട് ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. F4-ൻ്റെയും പിന്നെ കുറേ അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും തികച്ചും പ്ലാനായിട്ട് ചെയ്തതുപോലെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഗൗരി ഇതെല്ലാം കണ്ടിട്ട് അവരോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടണതെന്ന്. അവരാരും പറയത്തില്ല, കാരണം അവരിതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുകയാണ്. നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറയുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ടല അവളുടെ മുന്നിലേക്ക് വരുവാണ്. അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് നിനക്ക് റെഡ് കാർഡ് തന്നത്, ടൈമിന് ഒരു പാഠം പഠിപ്പിക്കണ്ടേ. അവന് വേണ്ടി നിന്നെ യൂസ് ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എല്ലാം ഉടനെ തന്നെ എൻ്റെ ആവുമെന്ന് അവൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ടൈം ആണെങ്കിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. കൃത്യം കെവിൻ ആണെങ്കിൽ അവനെ വിളിക്കുവാണ്, എന്നിട്ട് പറയുവാണ് ഞങ്ങളിന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവനാണെ റിന്നിനെ അറ്റാക്ക് ചെയ്തേക്കുവാണ്. നീ ഇപ്പോൾ എവിടെയാണ് ചോദിക്കുവാണ്, ഞാൻ ഗോറിയനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോവാന്ന് പറയുവാണ്. അത് അവന് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ട്രാപ്പാണ്. എന്ന് വെച്ച് ഞാൻ ഗോറിയനെ അവിടെ ഒറ്റയ്ക്കാക്കണമെന്നാണ് നീ പറയുന്നത്. നീ ഇപ്പോൾ എം ജെ പറയുന്നത് കേക്ക് എന്ന് പറയുവാണ്. തുടർന്ന് എം ജെ പറയുവാണ്, നീ കഴിഞ്ഞ ഇടയ്ക്ക് ആൻറ്റി എഫോറിനെ കുറിച്ച് കേട്ടിരുന്നോ? നമ്മളെപ്പോലെ എല്ലാ കാര്യവും ചെയ്യുന്നത് അത് അവന്മാരാണ്. അതുമാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട്. തലയാണെങ്കിൽ ആ പ്യൂപ്പയായിട്ട് കണക്ഷനുണ്ട്. പ്യൂപ്പ ആരാന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുവാണ്. പ്യൂപ്പ ആരാന്ന് നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ഒരാൾക്ക് റെഡ് കാർഡൊക്കെ കൊടുത്ത് അയാളെ എങ്ങോട്ട് ഉപദ്രവിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവനാണ് പ്യൂപ്പ. ഇതേ സമയത്ത് തലയാണെങ്കിൽ ഗോരിയോട് പറയുവാണ്, നീ ഒരു പ്യൂപ്പനെ ഓർക്കുന്നുണ്ടോ? നിനക്ക് റെഡ് കാർഡ് കിട്ടുന്നതിന് മുന്നേ അവനാണ് കിട്ടിയത്. അവനാണെങ്കിൽ F4 ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്തറിയിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവസാനം അവന് തന്നെ പണി കിട്ടി. ഇത് കേട്ടാൽ ഗോറി ചോദിക്കുവാണ്, അവൻ നിൻ്റെ ആരാ, ബ്രദറാണോ എന്ന് ചോദിക്കുവാണ്. അവനെൻ്റെ ബ്രദറല്ല, അവൻ്റെ റിലേറ്റീവ് പോലുമല്ല. തുടർന്നാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കലയുടെ ചെറുപ്പത്തിൽ കുറേ പിള്ളേരുടെ കൂടി അവനെ അടിക്കുവാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ അവർ പോകുന്ന സമയത്ത് ഇവന് ദേഷ്യം വന്ന് അവരെ കത്തി വെച്ച് കുത്താനായിട്ട് പോവാണ്. ഇതേ സമയത്ത് ആ പ്യൂപ്പയാണ് വന്ന് അവനെ തടയുന്നത്. നീ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തൊരു ഡേഞ്ചർ എന്നറിയാവോ? അവരെല്ലാം കള്ളന്മാരാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോയെന്ന് പറയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന അവന്മാരാണെങ്കിൽ തിരിച്ചു വന്ന് കലയെ തല്ലാനായിട്ട് വരുവാണ്. ഇതേ സമയത്ത് പ്യൂപ്പയാണെങ്കിൽ അവരെ തടയുവാണ്. നീ ഞങ്ങളെ തടയാറായോടാന്ന് പറഞ്ഞ് അവനെയും കുറേ എല്ലാവരും കൂടി അടിക്കുവാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ടല പറയാണ്, ഇവ ശരിക്കും ഒരു ഇഡിയറ്റാന്ന്. കൃത്യം ഇതേ സമയത്ത് പോലീസ് അങ്ങോട്ട് വരുവാണ്. നീയാണ് പോലീസിനെ വിളിച്ചെന്ന് ചോദിക്കുവാണ്. ഞാൻ അന്ന് പ്യൂപ്പ പറയുവാണ് ചെയ്യുന്നത്, എന്തായാലും നീ പേടിക്കണ്ട, നിന്റെ പൈസയൊക്കെ അവന്മാരെ തിരിച്ചരുന്ന് പറയുവാണ്. തുടർന്ന് അവർ പരസ്പരം പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്യുന്നത്. പ്യൂപ്പയുടെ അച്ഛനാണെങ്കിൽ ഒരു സ്റ്റീൽ ഫാക്ടറി ഓണറാണ്. അവസാനം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായെന്ന് അവൻ പറയുവാണ്. അവൻ ഭയങ്കര കൈൻഡാണ്, അവൻ്റെ ഫാമിലി അതുപോലെ തന്നെയാണ്. എല്ലാവരും എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തു എനിക്ക് അറിവ് കിട്ടാനായിട്ട്. അവനെന്നെ സ്വന്തം ബ്രദറിനെ പോലെയാണ് കണ്ടിരുന്നത്. അതുമാത്രമല്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, അവന് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറൊക്കെ കിട്ടുമെന്ന്. പക്ഷെ ഫണ്ണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനിപ്പോൾ ഒരു നോർമൽ ലൈഫ് പോലും ഇല്ല. നിനക്കൊരു കാര്യം അറിയാവോ, ഈ ലോകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആരെ വേണേൽ ഇല്ലാതാക്കാം. F4 അതുപോലെ തന്നെയാണ് ചെയ്തത്. ഇത് കേട്ടാൽ ഗോറി ചോദിക്കുവാണ്, നീ അപ്പോൾ ആ സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റ് പോലും അല്ലായിരുന്നു എന്ന്. ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റും അല്ലായിരുന്നു, ഞാൻ അവിടുത്തെ സ്കൂളിലെ ഡിവൈസ് എല്ലാം ഹാക്ക് ചെയ്ത് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി അങ്ങോട്ട് വന്നത്. പക്ഷേ അത്ര ഹാർഡായിട്ടുള്ള കാര്യമൊന്നുമല്ലെന്ന് പറയുവാണ്. തുടർന്നാണെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും പോവാണ്. ഇവനാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് അറിയാം, എക്സ്പെഷ്യലി ഹാക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. ഒരു സിസ്റ്റത്തിന് എന്ത് കംപ്ലയിൻ്റ് വന്നാലും അവൻ ഈസി ആയിട്ട് ശരിയാക്കി കൊടുക്കും. അങ്ങനെ ഒരിക്കലായിരുന്നു പ്യൂപ്പയുടെ അച്ഛൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറൊക്കെ ഏടായിരുന്നത്, ഇവനാണ് അത് ശരിയാക്കി കൊടുത്തത്. അതേസമയത്ത് അവിടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവനത് ഹാക്ക് ചെയ്ത് ശരിയാക്കി കൊടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെയുള്ള ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറേ കാലമല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ചതിക്കാൻ സാധിക്കുമെന്ന്, നീ കൂടുതലൊന്നും പറയണ്ടെന്നും പറഞ്ഞ് അവൻ്റെ ദേഹത്ത് കത്തി കുത്താൻ നോക്കുവാണ്. അപ്പോൾ അവൻ ചെയ്യാമെന്ന് പറയുവാണ്. ഈ സമയത്ത് ഇവരറിയാതെ ഈ നടന്നതൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്ത് പ്യൂപ്പൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉള്ള ഒരാൾ അത് കണ്ടുപിടിക്കുന്നുണ്ട്. തുടർന്ന് അവനെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുവാണ്. ഞങ്ങളെന്താ പൊട്ടന്മാരാന്ന് നീ കയറുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ്. കുറേ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യാണ് പ്യൂപ്പയാണ് അവിടുന്ന് ഓടി വരുവാണ്. ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് എത്തിരാന്നും പറഞ്ഞ് ഇവനെ കണ്ടതും തല ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്കാണോ വന്നത്, നീ വീണ്ടും ഇഡിയറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുവാണ്.
ഇതെല്ലാം കണ്ട അവിടെയുള്ള ആൾക്കാർ ഓ ഞങ്ങളുടെ മുതലാളി എത്തിയല്ലോ, പക്ഷെ പൊട്ടത്തരം കാണിച്ചു പോയല്ലോ എന്ന് പറയുവാണ് ചെയ്യുന്നത്. തുറന്ന് അവനെ അടിക്കാനായിട്ട് ചെല്ലുവാണ്. കൃത്യ അതേ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നതെന്ന് പറയുവാണ്. പഴയപോലെ തന്നെ വീണ്ടും പോലീസിനെയൊക്കെ വിളിച്ചാണ് വന്നേക്കുന്നത്. ഇവന്മാർ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ എവിഡൻസ് ഒക്കെ വേണം ഡിസ്ട്രോയ് ചെയ്ത് കാണും, പക്ഷേ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും കുടുക്കിയിരിക്കുന്ന പ്യൂപ്പ് പറയുകയാണ്. ഇതേ സമയത്ത് ഇവനാണെങ്കിൽ ഒരു കത്തിയെടുത്ത് പ്യൂപ്പക്കിട്ട് കുത്താൻ വരുവാണ്. കൃത്യ അതേ സമയത്തായിട്ട് അലയാണ് അവിടെ വന്ന് ആ കുത്തി ഏറ്റേക്കുവാണ്. തുടർന്ന് അവന്മാരെല്ലാം അവിടുന്ന് ഓടിപ്പോവാണ്. പ്യൂപ്പയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ബ്ലീഡിങ് ആവുന്നുണ്ട്, എന്താ ചെയ്യാന്നും പറഞ്ഞ് അവിടെ ഇവിടുന്ന് പോയിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് വരുവാണ് ചെയ്യുന്നത്. ഈ ടേപ്പാണെന്ന് ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത് അതൊന്നും ശരിയാക്കാറില്ലെന്ന് പറയുവാണ്. ഇപ്പോൾ ബ്ലീഡിങ് നിർത്താൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവനാണ് അവിടെ ടേപ്പ് ഒട്ടിച്ച് വെക്കുവാണ് ചെയ്യുന്നത്. ആശുപത്രിയിലെത്തിയതും അവൻ്റെ അച്ഛനാണ് ചോദിക്കുകയാണ്, ശരിക്കും ഇവൻ ടേപ്പാണോ ഒട്ടിച്ച്, ഇവൻ ശരിക്കും എന്താ പൊട്ടനാണോ? അതുമാത്രമല്ല ഡോക്ടർ എത്ര കഷ്ടപ്പെട്ടത് റിമൂവ് ചെയ്തതെന്ന് നിനക്കറിയാവുന്ന ചോദിക്കുകയാണ്. ഇതിനുശേഷം അവൻ്റെ അച്ഛൻ പറയുവാണ്, ഞാൻ നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു, ഞങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് നോക്കി. നിനക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ടാലൻ്റാണ് തന്നിരിക്കുന്നത് ദൈവം, എനിക്കിങ്ങനെ നിന്നെ നിർത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, അത് നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അടുത്ത സെമസ്റ്റർ തൊട്ട് ഇവൻ്റെ ഒപ്പം നീയും ആ സ്കൂളിലേക്ക് പോകാമെന്ന് പറയുവാണ്. ആ സ്കൂളിൽ അതൊരു ഭയങ്കര ട്യൂഷൻ ഫീയാ, അതൊന്നും പറ്റില്ലെന്ന് പറയുവാണ്. അതൊക്കെ അഫോർഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന പ്യൂപ്പയുടെ അച്ഛൻ പറയുവാണ് ചെയ്യുന്നത്. പക്ഷെയാണെങ്കിൽ തല പറയാണ് അതൊക്കെ വേണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് പൂപ്പ് പറയുകയാണ്, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എനിക്ക് ശരിക്കും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നീ എൻ്റെ ഒപ്പം വരണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവൻ സമ്മതിക്കുകയാണ്. തുടർന്നാണെങ്കിൽ പ്യൂപ്പയാണെങ്കിൽ അവൻ്റെ ഫോൺ കവറിൽ തലയുടെ സൈൻ വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിന്നെ പോലുള്ള ബ്രദറിനെ എനിക്ക് കിട്ടിയാൽ എനിക്ക് ഒരുപാട് പ്രൗഡുണ്ടെന്ന് പറയുവാണ്. തുടർന്ന് കാണിക്കുന്നത് പ്യൂപ്പയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. ഡോക്ടർ എന്ന് പറയുവാണ് ഇവൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമാണ്, ഇവൻ ഭയങ്കര സീരിയസ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ സ്റ്റുഡൻസൊക്കെ കൂടി ഇവനെ അടിച്ചെന്നാണ് പറയുന്നത്. ഭയങ്കര സീരിയസ് കണ്ടീഷനിലാണ് ഇവനെ പോളിനെടുത്തുനിന്ന് കിട്ടിയത്. പക്ഷേ ഇവൻ്റെ കയ്യിൽ അപ്പോഴും ഒരു സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ആ ഫോൺ കവറാണ് തലയെ സൈൻ ഇട്ട് കൊടുത്തത്. ഇത് കണ്ടതും തലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് ചെയ്യുന്നത്. തുടർന്ന് അവൻ പറയുവാണ് സ്കൂളുകാരാണെങ്കിൽ അതിന് ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടിയെടുത്തില്ല, ഒരു ലോയർ പോലും അവർക്കെതിരെ കേസ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്രമാത്രം പൈസ അവൻ്റെ അച്ഛന് മുടക്കുമെന്നറിയാവോ? അങ്ങനെ അവസാനം അവരുടെ ഫാക്ടറിയും പൂട്ടിപ്പോയി. അവരുടെ കുടുംബം എന്തുമാത്രം സഹിച്ചെന്നറിയാവോ? ഒരു എവിഡൻസും ഇല്ല, ഒന്നുമില്ല, എല്ലാം ചെയ്തത് F4 ആണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്യൂപ്പയുടെ ഇൻഫോർമേഷൻസ് എല്ലാം ഉപയോഗിച്ച് ഞാൻ ആ സ്കൂളിലേക്ക് കയറി വന്നു. പക്ഷെ ഞാൻ വന്നതും ഒരുപാട് ലേറ്റായിപ്പോയി, കാരണം അപ്പോഴത്തേക്കും റെഡ് കാർഡെല്ലാം അവർ ക്ലോസ് ചെയ്ത് കളഞ്ഞിരുന്നു. ഇനി ആർക്കും റെഡ് കാർഡ് കൊടുക്കണമെന്നുള്ള തീരുമാനം വരെ ഇവിടെ എടുത്തു. പക്ഷെ എന്നിട്ടും എനിക്കത് കണ്ടെത്താൻ സാധിച്ചു. ഒരുപാട് പേർക്ക് ഇപ്പോഴും F4 ഇഷ്ടമില്ലെന്ന്, അങ്ങനെ ഞാൻ തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയെല്ലാം കൂട്ടം കൂട്ടി ഒരു ആൻറ്റി F4 രൂപീകരിച്ചു. അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം എത്തിച്ചേർന്നു. അവന്മാർക്കെതിരെ ഞാൻ നിന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവൻ പറയുവാണ് ചെയ്യുന്നത്. നിനക്കും ആദ്യം അവന്മാർ ഒരുപാട് ദ്രോഹം ചെയ്തില്ലേ, പക്ഷെ നീ എല്ലാം ക്ഷമിച്ച് കളഞ്ഞു, നീ അവരുമായിട്ട് ഒരുപാട് അടുത്തു. F4 എന്തുമാത്രം ദുഷ്ടരാന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇപ്പോഴും വൈകിട്ടില്ല, നിനക്ക് എൻ്റെ ഒപ്പം കൂടാന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട ഗോറിയാണെങ്കിൽ നിർത്താൻ പറയുവാണ് ചെയ്യുന്നത്. നീ പറയണതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇത് ശരിയായ വേലെന്ന് പറയുവാണ്. നീ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തുന്നു പറയുകയാണ്. എന്ത് വഴിയുണ്ടെന്നാണ് നീ പറയുന്നത്? അവന്മാരെ പോലെയുള്ളവന്മാരെ എന്തിനാണ് നമ്മളൊക്കെ സഹിക്കുന്നത്? അവർക്ക് ഒരുപാട് പവറുണ്ട്, ഒരുപാട് ആസ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതെല്ലാം അവർ മൂടി വെക്കും. ആരും അവർ എവിൽസാന്ന് അറിയാൻ പാടില്ലെന്ന് പറയുവാണ്. അതുകൊണ്ട് അവരിതെല്ലാം ചെയ്യുന്നതെന്ന് പറയുവാണ്. ഇതിനുശേഷം ആ മാളിൽ നടന്ന കാര്യം അവൻ പറയുവാണ്. അതായത് ടൈം ആണെങ്കിൽ അവൻ അടിക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല. ഇവനാണ് അങ്ങോട്ട് വന്ന് എന്നെ അടിക്കട എന്നെ അടിക്കടാന്നും പറഞ്ഞ് ടൈമിനെ ചൂടേറ്റാനാണ് നോക്കുന്നത്. പക്ഷെ അവൻ എന്നിട്ടും അടിച്ചില്ല. തുടർന്ന് ഗൗരിയെ വന്നപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അടി കൊണ്ട പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ട ഗൗരി പറയുകയാണ്, ഞാൻ ശരിക്കും പൊട്ടിയാവുകയായിരുന്നു, നിന്നെ ഞാൻ ശരിക്കും ട്രസ്റ്റ് ചെയ്തു, എനിക്കിപ്പോൾ എന്നോട് തന്നെ ദേഷ്യം വരുന്നുണ്ട്, നിന്റെ റിവെഞ്ചിന് വേണ്ടി നീ എന്നെ യൂസ് ചെയ്യുമായിരുന്നു. അതിനെന്താ അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കാൻ പോയല്ലെന്ന് ചോദിക്കുവാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വഴി ഒരിക്കലും ശരിയല്ല, ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല, ഈ പ്ലാൻ നീ ചേഞ്ച് ചെയ്യണം, നീ നീ വിശ്വസിക്കാൻ ശ്രമിക്കാനായിട്ട് ഗൗരിയെ പറയുവാണ്. ഞാൻ കേട്ടും തലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. തുടർന്നാണ് ഞാൻ അവിടെയുള്ള എല്ലാ സാധനങ്ങളെല്ലാം വലിച്ചെറിയുവാണ് ചെയ്യുന്നത്. കൃത്യ ഇതേ സമയത്ത് ടൈമാണ് ഇങ്ങോട്ട് വരുവാണ്. ടൈം വന്നതും ഇവനാണെങ്കിൽ ചെന്ന് പറയുകയാണ്, എല്ലാത്തിൻ്റെയും എൻഡിങ് സെയിം ആണ്, നീ കാണാൻ പോകുന്നേ ഉള്ളെന്ന് പറയുവാണ്.
ടൈമാണെങ്കിൽ ഒച്ച ഉണ്ടാക്കുന്ന ഒരുവാണ്. ഗോറിയനെ വെറുതെ വിട്, നീ എന്തിനാണ് അവളെ പീഡിപ്പിച്ചേക്കണമെന്ന് ചോദിക്കുവാണ്. ഞാൻ അവളെ ഒന്നും ചെയ്യാൻ പോകുന്നതല്ല, ഞാൻ ചെയ്യാൻ പോകുന്നതല്ല നിന്നെയാണ്. നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുവാണ്. നീയാണ് എല്ലാത്തിൻ്റെ റെസ്പോൺസിബിൾ, നീയാണ് ആ റെഡ് കാർഡെല്ലാം ഉണ്ടാക്കിയത്. എന്തുമാത്രം കുടുംബങ്ങളാണ് നീ കാരണം നശിക്കപ്പെട്ടെന്നറിയാവോ? പക്ഷെ നീയാണെങ്കിൽ നിൻ്റെ കഴിവും നിൻ്റെ പവേഴ്സ് എല്ലാം ഉപയോഗിച്ച് എല്ലാം മൂടി. ഇതെല്ലാം കേട്ട തൈമാണെ പറയുകയാണ്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്, ഞാനാണ് റെഡ് കാർഡ് കൊടുത്തത്, ഞാനാണ് ഒരുപാട് പേരെ ഒറ്റപ്പെടുത്തിയത്, ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട തലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവനെ പൊതിരെ തല്ലുവാണ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ നിർത്താനായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറേ നേരം ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏട്ടാ തലയൻ അവളുടെ അടുത്ത് പറയണം, നീ എന്തിനാണ് നിർത്താൻ പറയുന്നത്? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിനക്ക് കണ്ടിട്ട് നിർത്താൻ പറയാൻ തോന്നുന്നു, നിനക്ക് സന്തോഷം വരുന്നില്ലേ? എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വരുന്നതെന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട ഗോറി ചോദിക്കുകയാണ്, ഇതെല്ലാമാണ് നിനക്ക് വേണ്ടത്? ഇതെല്ലാം കാണുമ്പോൾ നിനക്ക് സന്തോഷം വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഉണ്ടെന്ന് പറയുവാണ്. ഇത്ര മാത്രം പോരാ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് എങ്ങനെ ഉണ്ടായിരിക്കും, അടിപൊളിയായിരിക്കില്ലെന്ന് ചോദിക്കുകയാണ്. നീ പൊട്ടത്തരം കാണിക്കാതിരിക്കാൻ പറയുവാണ്. പൊട്ടത്തരം കാണിച്ചത് ഞാനല്ല, നീയാണ്, നിന്നെയാണ് ഞാൻ പൊട്ടിയാക്കിയത്. നീ ഇത്ര നേരം കണ്ട ആളെയല്ല ഞാൻ, ഞാൻ മറ്റൊരാളാണ്. ഞാൻ വളരെ ബാഡായിട്ടുള്ളൊരു പേഴ്സണാന്ന് പറയുകയാണ്. പക്ഷേ നീ ഒരുപാട് ബാഡൊന്നുമല്ല, എനിക്ക് ഉറപ്പാണ് നീ ബാഡല്ലെന്ന്. ഇത്രയും നേരം കേട്ടതനുസരിച്ച് എനിക്കെല്ലാം മനസ്സിലായി. നീ ഒരു ബാഡാണെങ്കിൽ പ്യൂപ്പ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ലായിരുന്നു പറയുകയാണ്. ഇത് കേട്ടതും കുറച്ച് നേരത്തേക്ക് അവൻ ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുവാണ്. നീ പറഞ്ഞനുസരിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ നിന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുവാണ്. നീ ഇപ്പോൾ ചിന്തിച്ചു കൂട്ടുന്നതെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നീ ചിലപ്പോൾ ബാഡാകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നീ ബാഡായിട്ടുള്ള ഒരാളല്ല, നീ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്തുള്ള ചെറുക്കനാണെങ്കിൽ നീ നിർത്തിയെന്നും അവളാണ് ഒട്ട് തൊഴിവെച്ച് കൊടുക്കുവാണ്. അവൾ ചെയറും മറിഞ്ഞ് നിലത്തേക്ക് വീഴുവാണ്. ഇത് കണ്ടതും ദേഷ്യം വന്നിട്ട് അലയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് ഈ ചെറുക്കൻ്റെ തലക്കെട്ട് ഒറ്റയടി അടിക്കുവാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞാലും എന്നോട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് അവളെ പുതിരം തല്ലുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വാക്ക് ചുരണസിനൊക്കെ ഭയങ്കരമായിട്ട് പേടിയാകാൻ തുടങ്ങുകയാണ് എല്ലാം കണ്ടിട്ട്. നിനക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ നല്ല ഗുഡ് പേഴ്സണാണെന്ന് നീ വിചാരിക്കുന്നത്, എനിക്ക് ഒരുപാട് സന്തോഷം വേണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഭ്രാന്തനെ പോലെയാണെങ്കിൽ ടൈമിനെ പോയി അടിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ അടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിക്കുവാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട തൈം പറയുവാണ്, നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് നിനക്ക് സന്തോഷമുള്ള പോലെ തോന്നില്ലെന്ന് പറയുകയാണ്. ഇത് കേട്ടതും അവനാണ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുവാണ്. ഒരു സൈക്കോയെ പോലെ കരഞ്ഞിട്ട് നിർത്താൻ പറയുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അവനെ പൊതുരം തല്ലുവാണ്. കൂടുതലുള്ള പിള്ളേരാണെങ്കിൽ നീ എന്നെ അവനെ കൊല്ലാൻ പോകണമെന്ന് ചോദിക്കുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോറി പറയുവാണ്, നീ എന്തുകൊണ്ടാണ് അവനെ തിരിച്ചതല്ലാന്ന് നോക്കാത്തതെന്ന് ചോദിക്കുവാണ്. ഞാനിപ്പോൾ അവനെ തല്ലാൻ ശ്രമിക്കുവാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ തോറ്റു പോകണമെന്ന് പറയുവാണ്. ഇത് കേട്ടതും തല പറയുവാണ്, നിർത്തരാന്നും പറഞ്ഞ് അവനെ വീണ്ടും പോയി തല്ലാൻ നോക്കുവാണ്. ഇത് കണ്ടതും കൂടുതൽ ആൾക്കാർ പറയുകയാണ്, ഇനി ഒരുപാട് തല്ലുവാണെങ്കിൽ അവൻ മരിച്ചു പോകുന്നു. മരിച്ചു പോകുന്നു, അത് ശരിയാണല്ലോ, ഇവൻ മരിച്ചു പോവാണ്, എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന പറയുവാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു ചെയർ എടുത്തിട്ട് അവനെ അടിക്കാനായിട്ട് വരുവാണ്. ഇവളാണെങ്കിൽ ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ കഷ്ടപ്പെട്ടാണ് ഇവളുടെ കയറഴിച്ചിട്ട് ഇവള് അങ്ങോട്ട് ചെല്ലുവാണ് ചെയ്യുന്നത്. കൃത്യം അവനെ തല്ലുന്ന നേരത്ത് ഇവളാണെങ്കിൽ അവൻ്റെ ദേഹത്തേക്ക് കയറി കിടക്കുവാണ്. അങ്ങനെ ആടി ഗോറിയയ്ക്ക് കൊള്ളുവാണ്. തുടർന്ന് ഗോറിയ പറയുവാണ്, ഇപ്പോഴെങ്കിലും നീ ഇത് നിർത്താൻ ശ്രമിക്കാൻ പറയുവാണ്. ശേഷം അവളുടെ ബോധം പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സൈഡിൽ ഇവ മാറിയിരുന്ന് കരയുവാണ്. അപ്പോഴത്തേക്കും തൈമാണെങ്കിൽ ഗോറിയനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എപ്പിസോഡിൻ്റെ പാർട്ട് വൺ എൻഡ് ആവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തരത്തിലുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളൂ. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലെത്തിയുള്ളൂ.